സ്റ്റീൽവിൻ്റെ വാങ്ങുന്നവർക്ക് ഏറ്റവും മികച്ചൊരു ഓഫറാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത്. 250 വാതിൽ കട്ടിലകൾ ഫ്രീ ആയിട്ട് നൽകുകയാണ്. ഓരോ ജില്ലയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന 10 പേർക്ക് വീതം 2 വാതിൽ കട്ടിലകളാണ് സൗജന്യമായിട്ട് നൽകുന്നത്. ഒന്നും ആവില്ലെന്നാ പറഞ്ഞത് അല്ലേ? അത്ര സ്ട്രോങ് ആണ് നമ്മളെ ബെൻഡിങ്. ആൾ കേരള നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റീൽ വിൻഡോ വാങ്ങുമ്പോൾ അത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ. അടുത്ത സംശയം വില തന്നെയാണ്. എല്ലാവർക്കും വില കുറഞ്ഞ് കിട്ടണം, നല്ലത് കിട്ടണം, നല്ലതേ ആവശ്യം. ഇതുപോലെ ഗ്രാൻഡ് ആയിട്ടുള്ള ഡോർ കം വിൻഡോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു വുഡിലാണെങ്കിൽ ഒരു 40 രൂപ നമ്മൾ കാണണം. 40 പുറത്ത് വരും. 40 പുറത്ത് നല്ല മര ആണെങ്കിൽ. ഇതിപ്പോ സ്റ്റീലാണെങ്കിൽ ഇതിന് എത്ര പ്രൈസ് വേണം? സ്റ്റീലാണ് ഞങ്ങളിത് 17,000 രൂപയ്ക്ക്. ഹായ് ഫ്രണ്ട്സ്, വീട് പണി എന്നാൽ എല്ലാവർക്കും ടെൻഷൻ ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വീട് പണിയിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ്. അതിൽ തന്നെ ഡോറിന്റെയും വിൻഡോയുടെയും കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പണ്ട് കാലം മുതൽക്ക് തന്നെ വുഡൻ മെറ്റീരിയലുകളാണ് വീടുകളിൽ ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് കോൺക്രീറ്റ്, PVC, UPVC, WPC അങ്ങനെ ഒരുപാട് മെറ്റീരിയലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഏത് ഉപയോഗിക്കണമെന്നുള്ളത് എല്ലായ്പ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ ഓരോരോ മെറ്റീരിയലുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റീൽ കൊണ്ടുള്ള, ടാറ്റയുടെ സ്റ്റീൽ കൊണ്ടുള്ള ഇതുപോലുള്ള വിൻഡോകളും കട്ടിലുകളുമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. മുമ്പ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇതിന് ഇടിമിന്നൽ ഏൽക്കുമോ അല്ലെങ്കിൽ ഇത് തുരുമ്പ് പിടിക്കുമോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഇനിയും ബാക്കി തന്നെയാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് TTEC എന്നുള്ള ഒരു സ്ഥാപനത്തിലാണ്. മലപ്പുറം ജില്ലയിലെ മാണൂർ പൊന്മള എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം. ഇവിടുന്ന് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വീടുപണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ചാനലും ഫേസ്ബുക്ക് പേജും ഒന്ന് സന്ദർശിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമല്ലോ. ഈ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറാണ് അബ്ദുറഹ്മാൻ കെ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനികളുണ്ട് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ മെറ്റീരിയൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ സ്റ്റീൽ കൊണ്ടുള്ള ഇതുപോലുള്ള മെറ്റീരിയൽ കൊടുക്കുന്ന. അതിൽ നിന്നൊക്കെ നമുക്ക് എടുത്തു പറയാൻ ക്വാളിറ്റിയിലാണ് പ്രധാനമായിട്ടും ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് പറയാനുള്ള. ഞങ്ങളതിൽ സ്റ്റാൻഡേർഡ് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ ഒരേ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോഴും ഒരേ സാധനം തന്നെ ഉപയോഗിക്കും. SS പിന്നെ ഇഞ്ചസ് ആണെങ്കിലും പൈപ്പ് ആണെങ്കിലും ഷീറ്റാണ്, ഷീറ്റ് ടാറ്റൻ്റെ 16 ഞങ്ങൾ ടാറ്റൻ്റെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ഫോൾഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഇതിന്റെ മെയിൻ പറഞ്ഞാൽ ഇതിന്റെ മെറ്റീരിയൽ ആണ് ടാറ്റിന്റെ സെയിം സാധനം, അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ സാധനം ഉപയോഗിച്ചാലേ ഇതിന് ആ ഒരു ഗുണം കിട്ടുള്ളൂ. എന്നാലേ നമുക്ക് അവര് ലൈഫ് ടൈം ഗ്യാരണ്ടി ആണ്. ലൈഫ് ടൈം ഗ്യാരണ്ടി എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയണമെങ്കിൽ ഇത് ടാറ്റ ആയിരിക്കണം അല്ലേ? ടാറ്റ അല്ലാതെയും മാർക്കറ്റിൽ ഉണ്ടാക്കി ഉണ്ടാവാം. വിൻഡോകളുടെ പ്രൈസിലേക്കാട്ടോ ഇനി വരുന്നത്. എല്ലാവർക്കും അടുത്ത സംശയം വില തന്നെയാണ്. എല്ലാവർക്കും വില കുറഞ്ഞ് കിട്ടണം, നല്ലത് കിട്ടണം, നല്ലതേ ആവശ്യം. അതിനാണ് ഈ സ്ഥാപനത്തിലേക്ക് വന്നത്. അപ്പോൾ ഇതുപോലുള്ള വിൻഡോകൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സൈസിനനുസരിച്ചും വെയിറ്റിനനുസരിച്ചാണ് വില. വില സാധാരണ സ്റ്റാൻഡേർഡ് സൈസ് ആണ്. ഇതൊക്കെ ഇപ്പൊ സ്റ്റാൻഡേർഡ് ആണ്, ഇതിലൊന്നും മോഡൽ ഇല്ല. അതായത് സിമ്പിൾ സ്റ്റാൻഡേർഡ് സൈസ് ഞങ്ങൾ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. എത്രയാണ് സ്ക്വയർ ഫീറ്റ്? ഞങ്ങൾ ഇപ്പൊ ഒരു 290 മുതൽ 320 സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് അത് രണ്ട് കള്ളി മുതൽ 300 വരെ, 300 അവരെ സ്റ്റാൻഡേർഡ് അങ്ങനെ കൊടുക്കും. നമ്മൾ മൊത്തം ഒക്കെ അടിച്ചെങ്കിൽ വീടിൻ്റെ ഒക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാറുണ്ട്. അഡ്ജസ്റ്റ്മെന്റുകൾ വേണം, അതിന് തന്നെയാണ് നമ്മൾ ഇവിടെ വന്നത്. നമ്മളെ ആളുകൾ ഇവിടെ വന്നിട്ട് നിങ്ങളോട് സാധനം വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് തീർച്ചയായിട്ടും കൊടുക്കണം. ഓക്കെ, ഞങ്ങൾ വേറെ ഒക്കെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ 100,000 രൂപേന്റെ സെയിൽസ് ആണ്, നിങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് 2% ഇട്ടെടുക്കും. 100,000 2,000 രൂപ തന്നെ കുറഞ്ഞു. നല്ല നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. ഞങ്ങൾക്ക് ആൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ. ആ വളരെ നല്ലൊരു ഓഫർ തന്നെയാണ്. ആൾ കേരള നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇവിടുന്ന് സ്റ്റീൽ വിൻഡോ വാങ്ങുമ്പോൾ അത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വീടിന്റെ ആയിരിക്കണം. ആ അതെ, അതായത് കുറഞ്ഞ ഒരു വിൻഡോ വേണം, രണ്ട് വിൻഡോ വേണം എന്ന് പറഞ്ഞാൽ നടക്കൂല. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവണം. ഇനിയിപ്പോ നമുക്ക് ആളുകൾക്ക് ഒരു സംശയം ഉണ്ട്. അപ്പൊ നിങ്ങളെ സ്ക്വയർ ഫീറ്റ് പറഞ്ഞപ്പോ ഇതില് പുറത്തേക്കുള്ള പാളികൾ ഇല്ലാത്തതാണ്. ഇവിടെ ഞാൻ പാളികൾ ഉള്ള, അതായത് ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഇത് വരുമ്പോ പ്രൈസിന് മാറ്റേണ്ടത്? സ്ക്വയർ ഫീറ്റ് വരുമ്പോ ഞങ്ങളൊരു 390-400 അതിന്റെ മേലെ. അങ്ങനല്ല, ഒരാൾക്ക് അങ്ങനെ വേണം. പാളിക്ക് ഒരു പാളിക്ക് എത്ര വരുന്ന വെച്ചാൽ ഞങ്ങളൊരു സാധാ സ്റ്റാൻഡേർഡ് സൈസ് ആണെച്ചാൽ 1,000 രൂപയോളം കൂടും. 1,000 രൂപയോളം കൂടും. അപ്പൊ അതാണ് ഈ പൊളിന്റെ കാര്യം. ഇപ്പൊ ഈ പൊളി തന്നെ പല ഡിസൈനിലും വരുന്നുണ്ട്. പല ഡിസൈനിലും ചെയ്യാം. നിങ്ങൾ എന്താണോ തരുന്നത് അതേ മോഡൽ. ഏത് മോഡൽ? ഒരു MM പ്രശ്നമില്ലാതെ ഉണ്ടാക്കി തരും. അതേപോലെ ഉണ്ടാക്കി ഞങ്ങൾക്ക് പല ഇതും കിട്ടിയതാണ്.
ഓക്കെ, ഇനിയിപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചോദിക്കാം. ആളുകൾക്ക് ഇപ്പൊ നമ്മള് സ്ക്വയർ ഫീറ്റിലൊക്കെ റേറ്റ് പറഞ്ഞു, എന്നാലും ഒരു സംശയമുണ്ട്. അപ്പൊ ഒരു മൂന്ന് കള്ളി സാധാരണ ഇതുപോലുള്ള ജനം, ഇത് രണ്ടു കള്ളി കേട്ടോ, മൂന്ന് കള്ളി, ഓക്കെ, രണ്ട് കള്ളിക്ക് ഏകദേശം എത്ര വരും? രണ്ട് കള്ളിക്ക് നമുക്ക് ഇപ്പൊ ഒരു 4500 കൊടുക്കാം, ആ ഒരു റേഞ്ചേ വരുള്ളൂ. അപ്പൊ നമ്മള് മരം കൊണ്ട് എട്ടായിരം രൂപ വരും, നല്ല മരമൊക്കെ ആയി വരുമ്പോ. ഞാന് മരം കൊണ്ട് മരമായിട്ട് താരതമ്യം ചെയ്യാണ് ചെയ്താലായിട്ട് ഞാൻ പറയാം. ഈ ജനലിപ്പോ മൂന്ന് കള്ളിയാണ്, സ്റ്റാൻഡേർഡ് ആണ്. 1.40 ഉയരാണ്, 1.50 വീതിയാണ്. സ്റ്റാൻഡേർഡ് മരം ഇതേ സ്റ്റാൻഡേർഡിൽ തന്നെ ഉണ്ടാക്കുന്നത്. അതെ അതെ. ഇതിപ്പോ നിങ്ങൾ മരം കൊണ്ട് വാങ്ങുകയാണെച്ചെങ്കിൽ ഒരു നല്ല മരമാണ് വെച്ചാൽ 16,000 രൂപ. 16,000 രൂപ നല്ല മരമാണെങ്കിൽ, തേക്കാണെങ്കിൽ അല്ല, നിങ്ങളൊരു പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ അക്കേഷ്യ അതൊക്കെയാണെച്ചെങ്കിൽ ഒരു 13,000-12,000 ആ റേഞ്ചിൽ. എന്നാലും നിങ്ങൾക്ക് ഞങ്ങൾ എടുത്തത്, ഞങ്ങൾ ഇപ്പൊ ഒരു വീടിന്റെ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 6,500 രൂപ വരും. 6,500 കിട്ടുന്ന ഒരു മൂന്ന് കള്ളി ജനലാട്ടോ ഈ കാണുന്നത്. അപ്പോ ഇതിന്റെ ഞങ്ങളത് ഒറ്റ പീസ് കൊടുക്കുന്ന 7,200 കേട്ടോ. അതായത് ബൾക്കായിട്ടുള്ള, ബൾക്കൊന്നും വേണ്ട, ഒരു വീടിന്റെ ഓർഡർ ആണ് വെച്ചാൽ ഞങ്ങൾ എല്ലാത്തിനും ഡിസ്കൗണ്ട് ചെയ്തത്. മെറായിട്ട് ബന്ധപ്പെട്ടേ ഒന്ന് രണ്ട് സംശയങ്ങൾ അത് കമ്പയർ ചെയ്തോണ്ട് ചോദിക്കാം. നമ്മള് ശരിക്കും ഒരു പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഇന്ന് മാർക്കറ്റില് സ്റ്റീലുണ്ട്, മരം ഉണ്ട്, WPC ഉണ്ട്, UPVC ഉണ്ട്, ഒരുപാട് മെറ്റീരിയല്, എണ്ണാൻ കഴിയാത്ത അത്ര മെറ്റീരിയൽ വന്നു. അപ്പൊ സ്റ്റീലിന് പിടിച്ച് നിക്കണമെങ്കിൽ ഇപ്പൊ എന്താണ് ഒരു സ്റ്റീലിന് ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക്? ഹൈലൈറ്റ് അതിന്റെ ലൈഫ് തന്നെയാണ്. നിങ്ങൾ UPVC ആണെങ്കിലും WPC ആണെങ്കിലും അതൊന്നും ഇത്ര ഗ്യാരണ്ടി പറയുന്നില്ല. അവർ ഗ്യാരണ്ടി ഇല്ല, ലൈഫ് ടൈം ഗ്യാരണ്ടി പറയണമെന്നുണ്ടെങ്കിൽ അത് ടാറ്റ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ വിൻഡോ ആയിരിക്കണം. എന്നാലേ ലൈഫ് ടൈം ഗ്യാരണ്ടി പറയാൻ പറ്റും. ലൈഫ് ടൈം ഗ്യാരണ്ടി കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെ ടാറ്റേന്റെ വിൻഡോകൾ വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ചെതല് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഒരു ശത്രു തന്നെയാണ്, ശത്രു അല്ലേ, അതിനെ തുരത്താനുള്ള ഒരു മാർഗമാണ്, ഒരു മാർഗം തന്നെ ചെതല്. ചെതല് ഇനിയിപ്പോ നമ്മള് വിൻഡോകളുടെ കാര്യം പറഞ്ഞു, അതിന്റെ റേറ്റ് പറഞ്ഞു ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് വാതിൽ കട്ടിലകളിലേക്ക് ഒന്ന് പോയാലോ. വാതിൽ കട്ടിലതാ മോഡലും ഇവിടെ ഉണ്ട്, പല മോഡലുകളുണ്ട് ഇവിടെ. അപ്പൊ ഉള്ളത് വാതിൽ കട്ടിലുകളുടെ ഒരു സൈഡിൽ അല്ലേ, വാതിൽ കട്ടില പല സൈസിൽ ഇപ്പം വരുന്നുണ്ട്. മെയിൻ ഡോറിനൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കും അല്ലേ. ഇത് സാധാരണ സൈസ് എന്ന് പറഞ്ഞാല് 90 അതാണ് സ്റ്റാൻഡേർഡ്. അതെ, അത് ഞങ്ങളിപ്പം സാധാരണ ബെഡ്റൂമിന്റെ തന്നെ ഇത്, ഇത് ഇത് 90 പിന്നെ വീതിയും പിന്നെ 2.10 ഉയരം, അതാണ് സ്റ്റാൻഡേർഡ്. മരണച്ചു അതിനെ ഉണ്ടാക്കാം. ഇത് തന്നെ നമ്മള് സൈസ് 4-3 ഉണ്ടാക്കുന്നുണ്ട്, 5-3 ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ 6-4 ഉണ്ടാക്കുന്നുണ്ട്, 8-4, 9-4. 9-4 ഇപ്പൊ നിലവിൽ ഏറ്റവും വലുത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ 8 ഇഞ്ചാണ് നമ്മളെ ഇപ്പൊ സ്റ്റാൻഡേർഡ് കല്ലിന്റെ സൈസ്. കല്ലിന്റെ സൈസ് പടവിന്റെ കല്ലിന്റെ സൈസ് 8 ആണ്. അതെ. അപ്പൊ ഞങ്ങൾ 9 ഉണ്ടാക്കുന്ന എന്താ വെച്ചാല് നമ്മളെ തേപ്പിന്റെ കനം കൂടി ഇതാക്കിട്ട് കൂട്ടിയിട്ട് പക്ക ഫിനിഷായി വരും. ഓക്കെ, അതായത് തേപ്പ് കഴിയുമ്പോ നമ്മള് കറക്റ്റ് ലെവലിൽ അത് വരും. 9 ഇഞ്ച് അതാണ് ഈ സാധനം. ഇനിയിപ്പോ മഞ്ചാരി ഡിസൈൻ ഒക്കെ പുറത്തേക്ക് തള്ളിയിട്ടാണെങ്കിൽ ഇതൊക്കെ ചെയ്തപ്പോ ഞാനിപ്പോ ഈ ഒരു കാര്യം പറയേണ്ടതുണ്ട്. കാരണം അടിയിൽ ഇവിടെ ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു പട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത് അല്ലേ. ഇത് കൊടുക്കുന്നത് ബെൻഡ് ആവാതിരിക്കാൻ മാത്രമായിട്ട് കൊടുക്കുന്നതാണല്ലോ. ഇത് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വരുമ്പോഴേ ബുദ്ധിമുട്ട് വരുന്ന വാതിൽ ഫിറ്റ് ചെയ്യുമ്പോ റിമൂവ് ചെയ്താലും ഒരു പ്രശ്നമില്ല. നമ്മൾ ടൈലൊക്കെ ഇടുമ്പോ അടിയിലായി പിറ്റ് ലെവൽ വെച്ച് വെച്ചാൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ വലിയ ഡോറുകൾ ഇതൊക്കെ വലുതാണല്ലോ. വലിയ ഡോർ ഇതാണ്, 9-4. 9-4 സൈസ്. അപ്പൊ 9-4 സൈസാണ് ഇത് കാണുന്നത്. ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ കണ്ട ചെറിയ കട്ടിലേക്ക് എത്ര റേറ്റ് വരുന്നത്? ചെറിയ കട്ടില ഞങ്ങള് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങള് 3000 ആയിരുന്നു. ഇപ്പൊ 2,800 ഞങ്ങൾ സിംഗിൾ പീസ് കൊടുക്കുന്നുണ്ട്. 2,800 സിംഗിൾ പീസ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ വീടുണ്ടെങ്കിൽ ഞങ്ങൾ 2,600 കൊടുക്കും. വീടുണ്ടെങ്കിൽ എവിടെ പോയി ചോദിക്കാം? 16 ഗേജ് വാതിൽ 2,800 കുറച്ച് ഇവിടുന്ന് കിട്ടും. ഞങ്ങൾ ബൾക്കായിട്ട് ഉണ്ടാക്കുന്നോണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ, ബൾക്കായിട്ടുള്ള പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഓഫറിൽ തരുന്നത്. 2,600 നിങ്ങൾക്ക് ഇതുപോലുള്ള കട്ടിലകൾ തരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഗേജ് ഒരു ഗേജ് 16 ഗേജ് ആണ്. പക്ഷെ ഞങ്ങള് ടാറ്റന്ന് ഞങ്ങൾ ഡയറക്റ്റ് ഷീറ്റ് ഇറക്കിയിട്ട് ഞങ്ങൾ ബെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പണിക്കാർ വെച്ചിട്ട് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ പെയിന്റ് അടിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാം. അതല്ലാതെ നിങ്ങൾ വാങ്ങിയിട്ട് കൊടുക്കല്ല? അല്ലല്ല. ഓക്കെ, ഇപ്പൊ ഈ കേജിന്റെ കാര്യം അതിന്റെ ഇടക്ക് വന്നതുകൊണ്ട് അതും കൂടെ ആളുകൾക്ക് വേണ്ടി അത് ക്ലിയർ ആക്കാം. കേജ് എന്ന് പറഞ്ഞാൽ കേജ് കൂടുന്തോറും 16 ഗേജ് എന്നുള്ളതാണ് വെച്ചാൽ അതിന്റെ MM കൂട്ടുക, 1.5 MM. പിന്നെ ഇത് ഗേജ് കൂടുമ്പോ, അതായത് നമ്പറോട് കൂടുമ്പോ 18 ആണ് വെച്ചാൽ 1.2 MM ആയി താഴെ. അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. ഗേജ് കൂടുമ്പോ അതിന്റെ തിക്നെസ് കുറയാ ചെയ്യാം. അപ്പൊ ഏറ്റവും നല്ലത് 16-14 ആണ് നല്ല കട്ടില.
ആ ഒരു നിങ്ങൾ പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പൊ പൊതുവെ ഉണ്ടാക്കുന്നത് 16 ആണ്. 16-ൽ താഴെ ആരും ഇങ്ങനെ ഈ ഫർണിച്ചർ ഉണ്ടാക്കണം. അത് നമ്മളെ പിന്നെ വെഹിക്കിൾ ബോഡീസിനൊക്കെ അപ്പൊ ഇത് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒരു കാരണമുണ്ട്. നമ്മള് വില കുറയാന്ന് പറയുമ്പോ ഇതിലും ഉണ്ടല്ലോ കുറച്ച് കാര്യം. വില കുറയാന്ന് ചിലയോര് ധരിക്കും അത് പിന്നെ ഗേജ് കുറവായിരിക്കും, അതായത് 18 ആയിരിക്കും, അതുകൊണ്ടായിരിക്കും 2500. പക്ഷെ ആൾക്കാർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ കമ്പനിയിൽ വന്നാൽ നിങ്ങൾക്ക് നമ്മളെ ലേസർ അടിച്ചു തരും. അതിന്റെ നമ്പറും കാര്യങ്ങളും, അതായത് ഈ ടാറ്റയുടെ ഷീറ്റ് ആണോ എന്നുള്ളത് നമുക്ക് ലേസർ അടിച്ച് കാണാൻ പറ്റും, കാണാൻ പറ്റും, പൈപ്പിലും കാണാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വലിയ കട്ടലുകളുടെ കാര്യമാണ് കേട്ടോ. ചെറുത് നമ്മൾ പറഞ്ഞു, റേറ്റ് ഉൾപ്പെടെ പറഞ്ഞു. ഈ വലിയ കട്ടില ഇതിനൊക്കെ എത്ര വരുന്നുണ്ട്? ഈ വലിയ കട്ടില ഞങ്ങള് പിന്നെ ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് 8500 കൊടുക്കും ഒരു ഡിമാൻഡിനനുസരിച്ച്. പക്ഷെ ഞങ്ങളിത് 7000 രൂപ കൊടുക്കും. 7000 രൂപ കൊടുക്കുന്നുണ്ട്. ഇത് എത്ര വീതി വരുന്നുണ്ട്? ഇത് 1:20 ആണെങ്കിലും 1:10 ആണെങ്കിലും ആ റേറ്റിന് കൊടുക്കും. അത് നല്ലൊരു ഓഫർ തന്നെയാണ് കേട്ടോ. കാരണം സൈസിലല്ല നിങ്ങൾ 5 സെന്റിമീറ്റർ ഞങ്ങൾ ഇതാക്കല്ല. ഞങ്ങൾ കൂടിയാലും പ്രശ്നമില്ല. ഇനി പോലും 1:30 വേണമെന്നുണ്ടെങ്കിൽ അതും ആ റേറ്റാണ്. അതെ, നമ്മളെ വീട് ചെറിയ വീടുകളാണെങ്കിലും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഡോറ് അല്ലെങ്കിൽ വാതിൽ കട്ടിൽ തന്നെ കൊടുക്കുക അല്ലേ. ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് ഒരു വലിയ ഡിസൈൻ അല്ലേ. ഇതുപോലുള്ള ഡിസൈൻ ആയിട്ട് ആർക്കിടെക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ നിങ്ങൾക്ക് തരുമല്ലോ അല്ലേ. ഇഷ്ടംപോലെ തരും. അതിലെ വ്യത്യാസങ്ങൾ ഏത് ഡിസൈൻ ഉണ്ടാക്കും? ഏത് ഡിസൈനും. ഇത് നമ്മളൊരു മാസ്റ്റർ പീസ് മോഡലാണ്. ഇത് പിന്നെ മഞ്ചരി ഉണ്ട്, പിന്നെ ഡോർ ഉണ്ട്. ഇത് ഇടക്കെട്ട് ഡിവൈഡർ എന്ന് പറയുന്നതിന് ഡിവൈഡർ ഉണ്ട്. ഒരു കല്ലുമല് വെക്കുന്നതാണ്. 1.5 ഹൈറ്റ് ഉണ്ട്. 1.5 ഹൈറ്റ് വരുന്നു. ഇതുപോലുള്ള ഡിസൈൻ വർക്കുകൾ സ്ക്വയർ ഫീറ്റിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? ഇത് സ്ക്വയർ ഫീറ്റിൽ ഞങ്ങൾ സാധാ അതിന്റെ സ്ക്വയർ ഫീറ്റ് ഇട്ടിട്ട് ഡിസൈൻ അഡീഷണൽ വെച്ച് കൊടുക്കണം. ഏത് ഡിസൈനാ വേണ്ടി അതിന് ഡിസൈൻ, ആ ഡിസൈനാണ് ചാർജ്. ആ ഡിസൈൻ ചാർജ്. ഈ ഒരു ഡിസൈൻ ഇപ്പൊ എന്നാലും നമ്മളെ ആളുകൾക്ക് ഏകദേശം ഇതിന് എത്ര വരുന്നു? ഏകദേശം ഇതിന് നമ്മൾ 15,000 രൂപയാണ് ഞങ്ങൾ ഇപ്പൊ ചാർജ് ഇട്ടത്. പക്ഷെ നമ്മള് കസ്റ്റമർക്ക് അനുസരിച്ച് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ ഏകദേശം എത്ര റേറ്റ് കാണുള്ളൂ? ഈ ഡിസൈൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ഇതിന്റെ 9-800 ഞാൻ പറഞ്ഞു ഞങ്ങളോട്. പൊളി ഇല്ലാതെ പൊളി ഉണ്ടാവുമ്പോ ഒരു 10 രൂപയോളം വരും. 10 രൂപ. പിന്നെ ഇതിന്റെ ഡിസൈൻ ഞങ്ങള് ഇപ്പൊ ഷട്ടറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 3000 രൂപ കൂട്ടിട്ട് 3000 രൂപ വരും അല്ലേ. ഒരു 13-13.5 ഉള്ളില് ഇത്രയും ഡിസൈൻ. പക്ഷെ ഈ ഡിസൈൻ നിങ്ങൾ വുഡ് ഉണ്ടാക്കണെങ്കിൽ ഷുവർ ആയിട്ട് 22,000 രൂപ. നല്ല വരുന്ന വർക്ക് വരുന്ന സംഭവം. എന്നാലും നിങ്ങൾ ഗ്ലാസ് വെച്ചാൽ ഇതിന് പെയിന്റ് വരെ വുഡൻ പെയിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടി കാണാൻ. നിങ്ങൾക്ക് അവിടെ വാതിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം, കാണാം. അപ്പൊ അതിന്റെ മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട്, ഇതിപ്പോ ഒരു വിൻഡോ നമ്മൾ വെക്കുകയാണെങ്കിൽ, വീട്ടിൽ വെക്കുകയാണെങ്കിൽ അതിലേക്ക് ഇനി ഗ്ലാസ് മാത്രം ഇട്ടാ മതി, പണി തീർന്നു. ജസ്റ്റ് പെയിന്റിംഗ് ടൈമിൽ പെയിന്റും ചെയ്താൽ മതി. അതാണ് ഈ ഒരു വിൻഡോന്റെ വർക്ക് വരുന്നത്. കം വിൻഡോ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വലിയ ഡിസൈൻ, വലിയ ഡിസൈൻ. ഇതൊരു വീട്ടിലോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാൻഡായി. ഗ്രാൻഡായി എന്ന് വെച്ചാൽ ഇത് പെയിന്റ് നിങ്ങൾ തേക്കിന്റെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ തേക്കല്ലാന്ന് പറയില്ല, തേക്കല്ലാന്ന് പറയില്ല. അത്രക്ക് വലിയ, കാരണം ഞങ്ങൾ ഇത് പല സ്ഥലത്തും കൊണ്ടുവച്ചിട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അത്ര ഒരു ഗ്രാൻഡ് തന്നെയാണ് ഇത്. ഗ്രാൻഡ് തന്നെ. ഇതുപോലെ ഗ്രാൻഡ് ആയിട്ടുള്ള ഡോർ കം വിൻഡോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു വുഡിലാണെങ്കിൽ ഒരു 40 രൂപ നമ്മൾ കാണണം. 40-ന്റെ പുറത്ത് വരും. 40-ന്റെ പുറത്ത് നല്ല മരമാണെങ്കിൽ. ഇതിപ്പോ സ്റ്റീലാണെങ്കിൽ ഇതിന് എത്ര പ്രൈസ് വേണം? സ്റ്റീലാണ് വെച്ചാൽ ഞങ്ങളിത് 17,000 രൂപ. 17,000 രൂപക്ക് ഇതേ മാതിരി ചെയ്തു, ഇതേപോലെ ഇത്ര വലുപ്പത്തില്, ഇത്ര വലുപ്പത്തില് ഇതേ ഫുൾ ഡീറ്റെയിൽ ആയി. ഇതേ ഡീറ്റെയിൽസ്. ഇത് 2.40 ഉണ്ടാവും. ഷട്ടർ വിത്ത് ഡോർ. ഡോർ അതിൽ ഗ്ലാസ് കൊടുത്ത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീടിന്റെ എൻട്രൻസ് ഗ്രാൻഡ് ആയി. 17,000 രൂപയാണ്. 17,000. അപ്പൊ ഇതൊരു വേറെ മോഡൽ തന്നെയാണല്ലോ അല്ലേ. സ്റ്റീലാണ് ഇതിന്റെ ഉള്ളിൽ വരിക. അത് കവേർഡ് ആണ് എന്താ വെച്ചാല് പ്രൊട്ടക്ഷൻ. ഇതാവുമ്പോ റേറ്റിന് ചെറിയ മാറ്റം വന്നില്ലേ. റേറ്റിന് 4,000 രൂപ. 4,000 രൂപ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റീൽ കൊണ്ടുള്ള ഈ ഒരു റാഡും ഇതുള്ള ഈ ഒരു ഫുൾ സെറ്റിന് എത്ര വരുന്നുണ്ട്? ഞങ്ങൾ 21,000 രൂപ. 21,000 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു സെറ്റ് തന്നെയാണ്. കിച്ചൺ വിൻഡോ ഒക്കെ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. വൈഡ് ആയിട്ട് അപ്പം വൈഡ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറുതാണ് ഇപ്പൊ പോകുന്നത്. 60 സെന്റിമീറ്റർ ഹൈറ്റും 1.5 മീറ്റർ, 2 മീറ്റർ, 2.5 മീറ്റർ നല്ല ഹൈറ്റില്. ഇതിന് എത്ര വരുന്നുണ്ട് പ്രൈസ്? ഇതിന് ഞങ്ങൾ 3,500 രൂപ കൊടുക്കുന്നത്. 3,500 രൂപ. അപ്പൊ വെന്റിലേറ്ററിനാണെങ്കിൽ, വെന്റിലേറ്ററിനാണ് ഞാൻ 2,200 രൂപ. 2,200 രൂപ ഇത് ഫുൾ ആയിട്ട് ഈ മെറ്റൽ തന്നെ വരുന്നുണ്ട്. ടാറ്റ. അപ്പോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഉണ്ടാവണ ഫസ്റ്റ് സംശയം, ഒന്ന് ഇടിമിന്നലേൽക്കും, രണ്ട് തുരുമ്പ് പിടിക്കോ, പിന്നെ ഉള്ളത് ഇത് വളയോ അഥവാ പൊട്ടുവോ ബെൻഡാവോ തുരുമ്പ് പിടിക്കോ. മെയിൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ തുരുമ്പ് പിടിക്കോ. തുരുമ്പ് പിടിക്കോ? തുരുമ്പ് പിടിക്കൂല. കാരണം ഞങ്ങൾ ഗ്യാരണ്ടി ടാറ്റയാണ്. ലോകത്ത്
ഏറ്റവും കൂടുതൽ സ്റ്റീല് പിന്നെ സെൻഡ് ചെയ്യുന്നത് ടാറ്റ ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചോദിച്ചാല് രണ്ടാമത്തെ ഇടിമിന്നൽ, അത് വെറുതെ പറയണേ. അത് എനിക്ക് തോന്നുന്നത് അത് മരക്കമ്പനിക്കാർ പറഞ്ഞുണ്ടാക്കിയാണ്. ഇടിമിന്നലൊക്കെ വെച്ചെങ്കിൽ പിന്നെ തെങ്ങ് കത്തുന്നില്ലേ, അതായത് മനുഷ്യന് പറ്റുന്നില്ല നടന്നു പോകുമ്പോ, അത് അന്ന് ഇരുമ്പായിട്ടല്ലോ. ഇരുമ്പ് ഏൽക്കണം എന്നുണ്ടെങ്കിൽ ഇരുമ്പായിരിക്കണം എന്നില്ല, വെറും പച്ചമരം കത്തു. ആളുകൾ വെറുതെ അത് വെറുതെ പറയണം. ഇല്ലിപ്പോ തുരുമ്പ് പിടിക്കുന്നല്ലേ, ചിലവർക്കുള്ളൊരു ധാരണ ഉള്ളത് ടാറ്റ സീറ്റ് തന്നെ ആൾക്കാർക്ക് സംശയമൊന്നുമില്ല. നിങ്ങൾ ടാറ്റയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റയാണ്. പിന്നുള്ളവർക്ക് ഈ ജോയിന്റിൽ തുരുമ്പ് വരുമെന്നുള്ള, അതിപ്പോ ഞങ്ങള് ഇപ്പൊ ഇതിന് ബിഗ് വെൽഡിങ് ചെയ്താല് അതിന്റെ ശേഷം ബോഡി പില്ലർ, രണ്ടു പ്രാവശ്യം ബോഡി പില്ലർ ഇട്ടിട്ട് രണ്ട് പ്രാവശ്യം എപ്പോക്സ് ചെയ്യും. അപ്പൊ പിന്നെ അതിന്റെ തുരുമ്പ് മൊത്തം ഞങ്ങള് പിന്നെ എപ്പോക്സി ഡബിൾ കോട്ടഡ് ആണ്. ഡബിൾ കോട്ടഡ് ആണ് അല്ലേ, അപ്പൊ ഒരു ഫിനിഷ് കിട്ടും ഇങ്ങനത്തെ മെറ്റീരിയലിന്. അപ്പൊ തുരുമ്പിന്റെ കാര്യത്തിൽ അവിടെ പേടിക്കണ്ട, ഗ്യാരന്റി ഗ്യാരന്റി തന്നെയാണ്. ബെൻഡിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ബെൻഡ് നിങ്ങൾക്ക് ഫാക്ടറി പോവാണ് ശരിക്കും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാട്ടി. അതായത് നിങ്ങൾക്ക് വേറെ ഫാക്ടറി ഉണ്ട്? ആ ഫാക്ടറി ഉണ്ട്. നമ്മള് ഫാക്ടറിയിൽ പോയിട്ട് കുറച്ച് ടെസ്റ്റുകൾ നടത്തിയിട്ടേ പോവുള്ളൂ. ഓക്കെ, എവിടൊക്കെ ഇതിന്റെ ഒരു സർവീസ് ഉണ്ട്? ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഇടുക്കി കോട്ടയത്തൊക്കെ ഡെലിവറി പോകുന്നുണ്ട്, തമിഴ്നാട്ടിന്നും കർണാടകയിൽ. അപ്പോ സൗത്ത് ഇന്ത്യ കവറായി. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഉള്ള ഇത് ചെയ്യണ്ടേ. പിന്നെ ഞങ്ങൾ എല്ലാ മെഷീനറി ആയി, ഫോൾഡിങ് മെഷീൻ വന്നു, കട്ടിങ് മെഷീൻ വന്നു, ലേസർ മെഷീൻ എടുത്ത് വരും. അപ്പൊ എല്ലാം ഞങ്ങൾ സെറ്റപ്പ് ആയി. ഇനി ഞങ്ങൾ പിന്നെ ഇതിന്റെ എല്ലാ മേഖലയ്ക്കും ഇവിടെ കേരളത്തിൽ പുറത്തുകൂടി പോകാനുള്ള ഒരു പദ്ധതിയാണ്. ഇവിടെ കൊറേ ഡോറുകൾ ഉണ്ട്, സ്റ്റീലിന്റെ ഡോറുണ്ട്, എഫ് ആർ പി ഡോർ ഉണ്ട്, പിന്നെ പിന്നെ മെമ്പറൈൻ ഡോർ, ഇത് മെമ്പറൈൻ ഡോർ ആണ്, വുഡൻ ഡോർ ഉണ്ട്, സ്റ്റീലിന്റെ ഇറക്കുമതി ചെയ്ത ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കുറാസിന്റെ ഡോർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് അതൊക്കെ പോകും, ആൾക്കാരെ എൻക്വയറി ചെയ്യും. അപ്പൊ അത് അതിലേക്കുള്ള വാതിലുകൾ എടുത്തുണ്ടോച്ചുണ്ട്. ഇപ്പൊ ഒരു സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തിയപ്പോഴേ എനിക്ക് ഇവിടുത്തെ ഒരു നിങ്ങളെ ഒരു മോഹൻലാലിനെ കാണണം എന്നൊരു താല്പര്യം. കാരണം ഇത്രയും ഡിസ്കൗണ്ടിലും അല്ലെങ്കിൽ ചാരിറ്റിയിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ടോ? ഈ ഒരു സ്ഥാപനം രണ്ടു വർഷമായി തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സ്ഥാപനത്തിന്റെ കാര്യങ്ങളും പ്രൊഡക്റ്റ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഇനി ഒരു സ്ഥാപനത്തിന്റെ ക്വാളിറ്റി ആണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഉദ്ദേശിച്ചപ്പോ ഞങ്ങൾക്ക് ടാറ്റ ജി സീറ്റിലാണ് ഞങ്ങൾക്ക് അതിന്റെ ഏറ്റവും വലിയ പിന്നെ ക്വാളിറ്റി കാണാൻ കഴിഞ്ഞത്. അപ്പൊ ആ രീതിയിലാണ് ഞങ്ങള് ഈ ടാറ്റ തന്നെ ചെയ്യുക എന്നുള്ള ഇതില്ല. അതിന്റെ അതുപോലെ തന്നെ ഈ അതിന്റെ അക്സസറീസുകൾ അതും ഞങ്ങൾ നല്ല ഗുണനിലവാരമുള്ള ഐറ്റംസ് ആണ് വെക്കുന്നത്. കാരണം 6 മാസം കൊണ്ടൊക്കെ അത് കയ്യിൽ പോരുന്നൊരു സാഹചര്യം ഉണ്ടായത് കസ്റ്റമർ അതിൽ വളരെയധികം വിഷമിക്കും. പകരത്തൊരു തുച്ഛമായ ഒരു ലാഭത്തിന് വേണ്ടി അത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പൊ ടാറ്റ ജി ഐയിലേക്ക് മാറുമ്പോൾ നമ്മൾ തേക്ക് ഡിസൈൻ ചെയ്തിട്ട് അതിന്റെ ഗുണനിലവാരം നോക്കിയിട്ട് നമുക്ക് അത് ഒരു ലൈഫ് ടൈം ഗ്യാരണ്ടി ആയിട്ട് പിന്നീട് അതിലേക്ക് നമുക്ക് നോക്കേണ്ട സാഹചര്യം വരില്ല. ഓക്കെ, അപ്പോ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്ന നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോ ബഡ്ജറ്റ് വീടുകൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ചാരിറ്റി ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊരു കസ്റ്റമർ ഞങ്ങള് നേരിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അവര് അതിനെത്ര കപ്പാസിറ്റി ഉണ്ട്, അപ്പൊ അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ അതിന്റെ വളരെ കുറഞ്ഞ ഒരു ലെവലില് അതിനൊരു കോസ്റ്റ് ഞങ്ങൾ കണക്കാക്കിയിട്ട് ഒരു ചെറിയ മാർജിൻ എടുത്തിട്ട് ഞങ്ങൾ ഡോർ ടു ഡോർ സർവീസ് ഞങ്ങൾ കൊടുക്കും. അതായത് ഫ്രീ ഡെലിവറി ആയിട്ട് ഫ്രീ ഡെലിവറി ഞങ്ങൾ കൊടുക്കും. വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ ഒരു സ്ഥാപനം പരിചയപ്പെടുത്തി നമുക്കും നമ്മളെ ഒരു ചാനലിനും ഒരു എന്താ ഒരു സന്തോഷമുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടതല്ലോ. അപ്പോ ഇനി നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. അപ്പോ പലർക്കും അറിയേണ്ടത് ഇതുപോലെ ഇത് സെയിൽ ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോ ഇത് നിർമ്മിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അവിടെ അതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് അതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ പോയല്ലോ. നമുക്കൊന്ന് ഫാക്ടറിയിൽ പോയി നോക്കാം. നമ്മളിപ്പോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫാക്ടറിയിൽ തന്നെയാണുള്ളത്. ഇവിടെ ഇതിന്റെ പ്രൊഡക്ഷനും എന്തെല്ലാം ഒരു കടമ്പകൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഡോറ് വിൻഡോ ഒക്കെ ഉണ്ടായി വരുന്നതെന്നാണ് കാണാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളൂ. വളരെ ഉറപ്പുള്ളതാണ്, 12 GSM ടാറ്റന്റെ ക്വാളിറ്റി സാധനമാണ്. ക്വാളിറ്റി സാധനമാണ്. അപ്പൊ നമ്മള് ഒരുപാട് ഇതുപോലുള്ള മെറ്റീരിയലുകൾ കണ്ടിട്ട് ടാറ്റന്റെ തന്നെ ആണ്. നമുക്ക് ഇതൊന്ന് ഇത് വളച്ചോ, ചവിട്ടി വളക്ക്, അതേപോലെ ആമറെടുത്ത് അടിക്ക വരെ ചെയ്യാം. ചവിട്ടിയത് വളയില്ല, വണ്ടി കാര്യം വരെ ഒന്നും ആവില്ല. വണ്ടി കയറിയ വണ്ടി കയറ്റി നോക്കാം. വണ്ടി കയറ്റി ഒന്നാവില്ല. ഓക്കെ, വണ്ടി ഒന്നും കൂടെ നമുക്ക് കയറ്റി നോക്കാം. നമ്മള് ഈ ടാറ്റന്റെ ഇതുപോലുള്ള വാതിൽക്കാട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രൊഫൈലാട്ടോ നമ്മളെ കയ്യിലുള്ളത്. ഇതിന്റെ ഒരു ഉറപ്പ് ചെക്ക് ചെയ്യാനുള്ള അടുത്തൊരു പരീക്ഷണം നമ്മൾ നടത്താൻ പോകുന്നത്, ഇതൊരു കാറ് ഇതിൽ കയറിയാൽ പ്രശ്നമൊന്നും ഇല്ലാന്നാണ് ഉപ്പേര് പറയുന്നത്.
ബെൻഡാവില്ല. അപ്പൊ നമുക്ക് കാർ ഇതിമേലും കയറ്റി നോക്കണം, കാരണം ലോഡിൽ ലോറി കയറിയിട്ട് ബെൻഡായിട്ടില്ല. നിങ്ങൾ കാർ വേണമെങ്കിൽ കയറ്റി സാമ്പിൾ നോക്കി, കാർ വേണമെങ്കിൽ നോക്കാം. നമ്മളെ കാർ തന്നെ അവിടെ ഉണ്ട്. നമുക്ക് കാറിന്റെ ബാക്ക് വീൽ വെച്ചാൽ മതി, ബാക്ക് വീൽ വെച്ചാൽ മതി, ബാക്ക് വീൽ കയറ്റി നിർത്തിക്കോ. ആ ഹാ ഹാ. അപ്പൊ നമ്മളെ വണ്ടി തന്നെ നേരെ ഇതിലേക്ക് കയറ്റി നിർത്താൻ പോവാട്ടോ. ഒന്നും ആവില്ല എന്നാ പറഞ്ഞത് അല്ലേ? ആ അത്ര സ്ട്രോങ് ആണ് നമ്മളെ ബെൻഡിങ്. ആ ഹാ ഹാ. ഇതാ ഒന്നും ആയിട്ട് ഓക്കേ. നമ്മളിപ്പോ കേറിയ സംഭവമാണ് ഓക്കേ. ഇതാണ് ഇപ്പോ നമ്മൾ കണ്ടത്. ഇതിന് ഒരു ബെൻഡും വന്നിട്ടില്ല, കണ്ടല്ലേ? ലൈവാണ് നമ്മൾ കറക്റ്റ് കാണിച്ചതാണ് ഇതിൻ്റെ ഒരു പവർ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. തട്ടിയാലും മുട്ടിയാലും ഒന്നും ഒരു പ്രശ്നമില്ല, ഒന്നും ആവില്ല. എത്ര സ്ട്രോങ്ങിലും 100 വർഷം വേണമെങ്കിൽ, എത്ര സ്ട്രോങ്ങിലും 100 വർഷം വേണമെങ്കിൽ ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അത് ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് സ്റ്റീലിൻ്റെ ടാറ്റയുടെ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ വാതിൽക്കട്ടില ജനലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്, അത് അതിൻ്റെ ബാക്കിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഒരുപാട് വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് ഈ മെറ്റീരിയൽ, അത് എങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതുപോലുള്ള ഷീറ്റ്, ടാറ്റയുടെ ഷീറ്റുകൾ വളച്ചെടുത്തിട്ട് പ്രൊഫൈലുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇതുപോലുള്ള ജനവാതില കട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്ന ഫാക്ടറിയിലാണ് അല്ലേ? അപ്പോൾ ആളുകൾക്ക് സംശയങ്ങളൊക്കെ തീർത്തു കൂടെ ഇവിടെ തന്നെ. അത് തീർക്കാം, അത് ഇത് ഇതിൻ്റെ പ്രൊഫൈൽ അല്ലേ? ഇത് ഷീറ്റ് അല്ലല്ലോ, ഇത് വേറെ ഷേപ്പ്. ഇത് ഷീറ്റ് ടാറ്റിൻ്റെ ഷീറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഷീറ്റ്, ഇത് സേഫ്റ്റി ഡോറ്. ഇത് നമ്മളെ ഓപ്പൺ ടെറസ് അകത്തേക്ക് കയറാം, കിച്ചണിൽ നിന്ന് നമ്മൾ വീട് പൂട്ടി പോകാം. ആ സേഫ്റ്റി ഡോറിന് വേണ്ടി ഫോൾഡ് ചെയ്ത് വെച്ചതാണത്, ഫോൾഡ് ചെയ്ത. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നിർമ്മിക്കണേ നിങ്ങൾ ഇതുപോലുള്ള മെഷീന് വെച്ചിട്ടാണ്? ഈ മെഷീനിൽ ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഡിസൈനിൽ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. ആ വരച്ച ഡിസൈനിൽ ഞങ്ങൾ അത് അതേപോലെ അതേ മെഷർമെൻറ്റിൽ ഞങ്ങൾ അത് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റിൽ ഒരു കോട്ടോ ഒരു കോമ്പട്ടോ ഒന്നും ഇല്ലാതെ വളരെ കറക്റ്റിൽ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും. അതിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ ഇതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ മെഷീനറീസ് ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം വില പിടിപ്പുള്ള മെഷീനുകളായിരിക്കും അല്ലേ? ഈ ഒരു ഷീറ്റിനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് ചെയ്യുന്നത്? ഇത് ഞങ്ങൾ ഇതിനൊരു ഞങ്ങൾക്ക് ഏത് അളവിലാണ് ഇതിനെ കട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു വലിയ ഷീറ്റ് ഇട്ടാൽ കറക്റ്റ് കട്ട് ചെയ്തിട്ട് ബാക്കോട്ട് ചാടും, ബാക്കോട്ട് ചാടും. അപ്പൊ ഇതിനെ നമുക്ക് ഇനി ഒരു വാതിൽ കട്ടിലിന്റെ ഒരു പ്രൊഫൈലാക്കി മാറ്റാം. അതിനാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ അല്ലേ? ഇതിനകത്ത് ഇതിനെ നമുക്ക് ഇതുപോലുള്ളൊരു വലിയ കട്ടിലാക്കി തരണം. അതിന് വലിയ ഷീറ്റ് എടുക്കട്ടോ, നമ്മളിപ്പോൾ ചെറിയ ഷീറ്റാണ് കയ്യിലുണ്ടായിരുന്നത്. ഇത് ഒരു പ്രൊഫൈലാക്കി തരും. ഓക്കേ, നമുക്കിതാ കിട്ടിയിരിക്കുകയാണ് ഇതുപോലുള്ള പ്രൊഫൈല്. നല്ല അടിപൊളി ടാറ്റൻ്റെ ഡോർ ഉണ്ടാക്കാം അല്ലെങ്കിൽ കട്ടിലുണ്ടാക്കാൻ വേണ്ട ഇതുപോലുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഇതുപോലുള്ള ഫാക്ടറിയിൽ നിർമ്മിച്ചതിന് ശേഷമാണ് നമുക്കൊരു വാതിൽക്കട്ടില അല്ലെങ്കിൽ ഒരു ജനല ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പൗഡർ കോട്ടിങ് ചെയ്ത അല്ലെങ്കിൽ ഇതുപോലെ പെയിൻറ് ചെയ്ത കട്ടില. പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കണ്ടത്. സ്റ്റീൽ വിൻഡോ വാങ്ങുന്നവർക്കുള്ള ഏറ്റവും മികച്ച ഈ ഓഫർ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഇത് പർച്ചേസ് ചെയ്യുക. സാധാരണ രീതിയിൽ ഒരു വീടിനൊക്കെ ഈ ഒരു വിൻഡോകൾ അല്ലെങ്കിൽ ഡോർ വാതിൽ കട്ടിലകളൊക്കെ വാങ്ങുമ്പോൾ ഒരു വീടിന് മൊത്തമായിട്ടുള്ളതാണ് വാങ്ങുക. അങ്ങനെ ഒരു വീടിന് മൊത്തമായിട്ടുള്ള പർച്ചേസിനാണ് കേട്ടോ ഈ ഓഫർ ഉള്ളത്. എല്ലാ ജില്ലകളിലുണ്ട്. മൊത്തം 280 വാതിൽ കട്ടിലുകളാണ് നൽകുന്നത്. അതിൽ ഒരു ജില്ലയിലുള്ള 10 പേർക്ക് 2 വീതമാണ് നൽകുന്നത്. അപ്പോൾ മൊത്തം പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് കേട്ടോ ഈ ഓഫർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫാക്ടറി കണ്ടു, അതുപോലെ ഡിസ്പ്ലേ ഷോറൂം ഒക്കെ കണ്ടു. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് എനിക്കും അതുപോലെ കാണുന്ന ആളുകൾക്കും. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ടാറ്റയിൽ ഒരു സംശയമുള്ള ആളുകൾക്ക്. അപ്പോൾ ഈ ഒരു സ്ഥലം എവിടെയാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്? മല്ലേത്തറ റോഡ് റൂട്ടാണ്. അപ്പോൾ ഈ ഇതിൻ്റെ മലപ്പുറത്ത് നിന്നും കോട്ടയ്ക്കൽ നിന്നും ഒരേ വൈദൂരത്തിലാണ് ഇത് നിൽക്കുന്നത്, ഈ സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് നേരിട്ട് വന്ന് പോകാൻ പറ്റുന്ന റോഡ് സൈഡിൽ, റോഡ് സൈഡിൽ ഈ സ്ഥാപനം പരിചയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതിനാണ്. അപ്പം ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ആ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും ഇനിയിപ്പോൾ വേണ്ടെങ്കിൽ തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കുമല്ലോ അല്ലേ? അത് തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.